ഫാത്തിമ തഹ്ലിയയ്ക്കെതിരെ മുസ്ലിം ലീഗ് തിടുക്കത്തിൽ നടപടിയെടുത്തതിന് പിന്നിൽ സിപിഎം നീക്കങ്ങളും കാരണമായെന്ന് വിലയിരുത്തൽ. വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ഫാത്തിമയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാക്കാൻ സിപിഎം ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹമാണ് നടപടി വേഗത്തിലാക്കിയത്. അച്ചടക്ക ലംഘനം മാത്രമല്ല, ഫാത്തിമ തഹ്ലിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള പ്രതിരോധം കൂടി ഈ നടപടിക്ക് പിന്നിലുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി വാഗ്ദാനവുമായി സിപിഎം ഫാത്തിമയെ സമീപിച്ചതായി വാർത്തകളുണ്ടായിരുന്നു. അന്നത് നിരസിച്ച ഫാത്തിമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൽ നിന്ന് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വനിതാ ലീഗിനെ ദീർഘകാലം നയിച്ച നൂർബിന റഷീദിനെയാണ് നേതൃത്വം പരിഗണിച്ചത്. ഹരിത വിവാദത്തിൽ മുസ്ലിം ലീഗ് അന്തിമ തീർപ്പിലേക്ക് പോയിട്ടും ഫാത്തിമ തഹ്ലിയ പരസ്യപ്രതികരണം നടത്തിയത് സ്വാഭാവികമായ ഒന്നായി മുസ്ലിം ലീഗ് കാണുന്നില്ല. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് നന്മണ്ട ഡിവിഷനിലെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഫാത്തിമ സിപിഎം സ്ഥാനാർത്ഥിയായേക്കുമെന്ന അഭ്യൂഹം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. കാനത്തിൽ ജമീല നിയമസഭാംഗമായതിനാലാണ് നന്മണ്ട ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. സ്ത്രീപക്ഷ രാഷ്ട്രീയമുയർത്തി കടന്നുവരുന്ന ഫാത്തിമയെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയാക്കുന്നതിലൂടെ മുസ്ലിം ലീഗിന് രാഷ്ട്രീയ തിരിച്ചടി നൽകാനും സിപിഎമ്മിന് സാധിക്കും. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പദവികളിൽ സിപിഎം പിന്തുടരുന്ന മത സാമുദായിക പരിഗണനകളും ഫാത്തിമയ്ക്ക് അനുകൂലമാണ്. നീക്കം നടന്നാലും ഇല്ലെങ്കിലും ഒരു മുഴം മുൻപേ എറിഞ്ഞ് പ്രതിരോധം തീർക്കുകയാണ് മുസ്ലിം ലീഗ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.